സ്റ്റുഡൻസ് ഇന്ന് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ പാർട്ട് ടൂവിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മാഗ്നറ്റിസം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ള റിലേഷൻ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം നമ്മളെ റിലേഷൻ മാഗ്നറ്റിക് ഫീൽഡ് എന്താന്ന് നമ്മൾ പഠിച്ചു ഇതൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്തിരുന്നത് ഇനിയാണ് പാർട്ട് ടു ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് ഒരു എസ് എ ആണെങ്കിലും ഒരു ഡെറിവേഷൻ ആയിട്ടാണെങ്കിലും പ്രോബ്ലം ആയാലും ഏത് സെക്ഷനിൽ നിന്നും വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സോ ദാറ്റ് ദസ് സൈക്ലോട്രോൺ സൈക്ലോട്രോൺ എന്താണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഇറ്റ് ഇസ് എ ഡിവൈസ് ആണ് എന്തിനു ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് യൂസ് ഫോർ ആക്സിലറേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒരു ചാർജ് ഉള്ള പാർട്ടിക്കിളിനെ ഹൈ വെലോസിറ്റിയിൽ ആക്സലറേറ്റ് ചെയ്യാൻ അതായത് ഹൈ വെലോസിറ്റിക്ക് അതിനെ ആക്സലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത് സൈക്ലോട്രോൺ ഈ സൈക്ലോട്രോൺ എന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കും മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കും സോ സൈക്ലോട്രോൺ എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ പറഞ്ഞ ഒരു ഡിവൈസാണ് അതെന്തിനുപയോഗിക്കുന്നതാണ് ഒരു ചാർജുള്ള ഒരു പാർട്ടിക്കിൾസിനെ ഹൈ വെലോസിറ്റിയിലും നല്ല വെലോസിറ്റി ഹൈ വെലോസിറ്റിയിൽ അതിനെ ആക്സിലറേറ്റ് ചെയ്യാനാണ് സൈക്ലോട്രോൺ ഉപയോഗിക്കുന്നത് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ കൊടുക്കും മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കും ഈ രണ്ട് ഫീൽഡ് കാരണം ഓട്ടോമാറ്റിക്കലി എന്താണ് അവരുടെ വെലോസിറ്റി ആക്സിലറേറ്റ് ചെയ്യാൻ സോ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ചാർജ് പാർട്ടുകൾ കീപ്സ് സാം ഇൻ സർക്കുലർ ഓർബിറ്റ്സ് നമുക്കറിയാം അല്ലേ നമ്മൾ മുന്നെ മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കൾ എന്നുള്ളത് പഠിച്ചു ഒരു ഫീൽഡ് പോ മോഷൻ ഓഫ് എ ചാർജ് പാർട്ടികൾ നമ്മൾ പഠിച്ചിരുന്നു മുൻത്തെ ക്ലാസ്സിൽ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ തീറ്റ നയൻറ്റി ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നീങ്ങുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പാത്ത് ഫോം ചെയ്യും സർക്കുലർ പാത്ത് ഈ സർക്കുലർ പാത്ത് ഓർബിറ്റിൽ അത് നീങ്ങുമ്പോൾ അവിടെ ഇൻ ആക്ഷൻ വരുന്ന രണ്ട് ഫോഴ്സാണ് ഒന്ന് മാഗ്നറ്റിക് ഫോഴ്സ് ആ മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുന്നത് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈ രണ്ട് ഫോഴ്സും എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതാണ് ബി ക്യു വി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ബി ക്യു വി പറയേണ്ടതെന്നാണ് ലോറൻസ് ഫോഴ്സ് അല്ലേ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് ബി ഇൻ ടു ക്യു ഇൻ ടു വി ഇനി അതെന്തിന് സമമാണെന്നാണ് പറയണത് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് എം വി സ്ക്വയർ ബൈ ആർ ഇനി ദ സെക്കൻഡ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ആക്സിലേറ്റിംഗ് ഇ എം എഫ് ആക്സിലറേറ്റ് ദ ചാർജ് പാർട്ടിക്കൽ ആക്സിലറേറ്റിംഗ് ഇ എം എഫ് അതായത് നമ്മൾ ആ വർക്കിങ്ങും കൺസ്ട്രക്ഷനും പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആവുക അപ്പോൾ അതിലോട്ട് നമുക്ക് പോവാം അപ്പം ഇ എം എഫ് ആക്സുലേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ആക്സുലേറ്റ് ആ ഇ എം എഫിന് ആക്സിലേഷനാണ് എന്തിനു പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാർട്ടിക്കൾസിനെ ചാർജ് പാർട്ടിക്കൽസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത് ഇനി എന്താണ് എന്താണ് സൈക്ലോട്രോൺ അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ് വർക്കിംഗ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു സെമി സർക്കുലർ ചേമ്പേഴ്സ് ആൻഡ് ശ്രദ്ധിക്കാം രണ്ട് ചേമ്പറുകളാണ് വെച്ചേക്കുന്നത് അല്ലെ ഡി ഷേപ്ഡ് ആണ് അല്ലേ സെമി സർക്കിൾ എന്ന് വെച്ചാൽ ഹാഫ് സർക്കിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഡി വണ്ണും ഡി ടു ഇനി ഡി വൺ ആൻഡ് ഡി റ്റു ആർ പ്ലേസ്ഡ് ഇൻ ഇവാക്വേറ്റഡ് സി അത് കുറച്ചുകൂടി വർക്കിംഗ് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കുന്നതായിരിക്കും ഇലക്ട്രോമാഗ്നറ്റ് ഈ രണ്ട് ചേമ്പറിന് ഈ രണ്ട് ഡീനിയും ഞാൻ എവിടെ എവിടെ കൊണ്ട് വെച്ചു എന്നു പറയുന്നത് ഇവാക്വേറ്റഡ് ചേംബർ ഈ ചേമ്പറിനെ ചുറ്റും അല്ലെങ്കിൽ ഈ ചേംബറിന് ചുറ്റും എന്നുള്ള ഈ ചേംബറിനെ വെച്ചേക്കുന്നത് ആരുടെ ഇടയിലാണ് രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയിലാണ് ഇൻസൈഡ് ദ ഡീസ് ഈ ഡീസിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് ക്ലിയർ ക്ലിയറുണ്ട് അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അപ്പാരട്ടസ് ഇത്രയേ ഉള്ളൂ ഡി വണ്ണും ഡി ടു രണ്ട് സെമി സർക്കുലർ ഡീസ് നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഇ എം എഫ് ആണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്കറിയാം ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ഒരു സിമ്പിൾ അവിടെ ഉണ്ട് രണ്ട് ഡി വണ്ണിനും ഡി ടു ഇനി ഒരു ചാർജ് പാർട്ടിക്കിളിനെയാണ് നടുവിൽ വച്ചേക്കുന്നത് ഇതിൽ വർക്കിങ്ങിലോട്ട് നമുക്ക് പോവാം എന്താണ് എങ്ങനെയാണ് വർക്കിംഗ് എന്നാണ് പറയുന്നത് ഈ ചാർജ് പാർട്ടിക്കിൾ എക്സാമ്പിൾ പ്രോട്ടോൺ പ്രോട്ടോണിന് എന്ത് ചാർജ് ആണ് പോസിറ്റീവാണ് അല്ലേ സോ ഡി വണ്ണും ഡി ടു ഗ്യാപ്പിൽ ആരെ വെച്ചു നമ്മൾ പ്രോട്ടോണിനെ വെച്ചു ക്ലിയർ ആവുമ്പോൾ ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ സ്പീഡ് കൂട്ടാനാണ് വെലോസിറ്റി കൂട്ടാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ സോ എന്ത് ചെയ്തു നമ്മൾ ആദ്യം ഒരു ചാർജ് നമ്മൾ എവിടെ കൊണ്ടുവച്ചു രണ്ട് ഡി വണ്ണിൻ്റെയും ഡി ടുൻ്റെയും ഇടയിൽ വെച്ചു അറ്റ് സേർട്ടൺ ഇൻസ്റ്റൻറ്റ് ഡി വൺ ഇസ് പോസിറ്റീവ് ഡി വണ്ണിന് എന്ത് പൊളാരിറ്റിയാണ് പ്ലസ് കൊടുത്തു ഡി ടു എന്തായി മൈനസ് കൊടുത്തു ശ്രദ്ധിക്കാം പ്രോട്ടോണെ ഞാൻ വെച്ചു ഡി വണ് പോസിറ്റീവും ഡി ടു നെഗറ്റീവുമാണ് നമുക്കറിയാം പ്രോട്ടോൺ പോസിറ്റീവാണ് അല്ലേ സോ ഓട്ടോമാറ്റിക്കലി പ്രോട്ടോൺ എങ്ങിട്ട് കിടക്കും ഡി ടുവിലോട്ട് കിടക്കും ക്ലിയർ ആവുമ്പോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് അത് കിടക്കും അല്ലേ ആണ് വരുന്നത് അങ്ങനെ അത് എന്തെലോട്ട് പോകുന്നു പ്രോട്ടോൺ വിൽ ബി ആക്സലേറ്റഡ് ടുവേർഡ്സ് ദ ഡി ടു ഡി റ്റുവിൻ്റെ ഉള്ളിലോട്ട് പോകുന്നു ഇനി ഡി ഉള്ളിൽ പോയി അത് എന്ത് പാത്ത് ഫോം ചെയ്യുന്നു ഒരു സെമി സർക്കുലർ കണ്ട ആയത്തെ ചുറ്റു നോക്കുക സെമി സർക്കുലർ പാത്ത് ഫോം ചെയ്യുന്നു ഇനി എന്ത് സംഭവിക്കുന്നു ഈ താഴെ ഒരു എ സി സിഗ്നൽ കണ്ടിട്ടുണ്ടാവും അതാണ് ഇ എം എഫ് എന്ന് പറയുന്നത് ദ ഫ്രീക്വൻസി ഓഫ് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ഇസ് അഡ്ജസ്റ്റഡ് സച്ച് ദാറ്റ് വെൻ ദ പാർട്ടിക്കൽ റീച്ച് ദ ഗ്യാപ് അതായത് ഡി റ്റൂലെത്തി ഡി ടു നിന്ന് പുറത്ത് കടക്കുമ്പോൾ ആ ഗ്യാപ്പിലോട്ട് തിരിച്ചത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും ഡി വൺ എന്തായി മാറും നെഗറ്റീവും ഡി റ്റു എന്തായി മാറും പോസിറ്റീവും മനസ്സിലാവേണ്ട അവിടെ ഇ എം എഫ് അതായത് ഇവരെ പൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് ആരുടെ ഡി വണ്ണിൻ്റെയും ഡി റ്റുവിൻ്റെയും പ്രോട്ടോണാണ് അല്ലേ അപ്പോൾ പ്രോട്ടോണിനെ ആക്സിലേറ്റ് ചെയ്യാൻ ആര് വരണം അവിടെ നെഗറ്റീവ് വരണം സോ എന്ത് സംഭവിച്ചു ആദ്യം ഡി ടു ആയിരുന്നു നെഗറ്റീവ് ഡി നിന്ന് പുറത്ത് കിടക്കുന്ന ആ ടൈമിൽ തന്നെ ആര് നെഗറ്റീവായി മാറി ഡി വണ് നെഗറ്റീവായി ഡി ടു പോസിറ്റീവ് പോസിറ്റീവായി ഇനി എന്ത് സംഭവിക്കും ദിസ് പ്രോസസ്സ് ഇസ് റിപ്പീറ്റഡ് ഇതിങ്ങനെ നീങ്ങിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കും സെയിം വേ ഇനി ഡി ഡി വണ്ണിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡി ടു നെഗറ്റീവ് ആവും ഡി ടു നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഡി വണ് നെഗറ്റീവ് ആവും അങ്ങനെ അങ്ങനെ എന്ത് സംഭവിക്കും ഇതിൻ്റെ സ്പീഡ് കൂടും ദിസ് പ്രോസസ്സ് ഇസ് റിപ്പീറ്റഡ് ആൻഡ് പാർട്ടിക്കൽ ഗെയിൻസ് കൈനറ്റിക് എനർജി നീങ്ങാനുള്ള കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്യും ആൻഡ് റൊട്ടേറ്റ്സ് എൻ സ്പൈറൽ പാത്ത് ഓഫ് ഇൻക്രീസിങ് റേഡിയസ് അല്ലേ ആ ചുറ്റും നിങ്ങൾ കണ്ടാൽ അറിയാം അല്ലേ ഒരേ സർക്കിളിലല്ല അതെന്താണ് റേഡിയസ് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത് ഫൈനലി ചാർജ് പാർട്ടിക്കിൾ ഈസ് മെയ് ടു ഫോൾ ഓൺ ദ ദാർജറ്റ് യൂസിങ് ഡിഫ്ലക്റ്റർ ഈ ചാർജ് പാർട്ടിക്കിൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് നോക്കൂ ഒരു ടാർജറ്റ് വെച്ചിട്ടുണ്ടാവും നമ്മളവിടെ അതുമാണ് ഈ പാർട്ടിക്കിൾ വന്ന് വീഴേണ്ടത് അതായത് ബോംബാഡിങ് ഒക്കെ നടത്താനാണ് സാധാരണ പാർട്ടിക്കിൾസിനെ നമ്മൾ ഹൈ വെലോസിറ്റിക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡിഫ്ലക്ടർ ഉപയോഗിച്ച് ഡിഫ്ലക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കടന്നു പോകാം അല്ലെ ഡിഫ്ലക്റ്റ് ചെയ്യുക ഡിഫ്ലക്ടർ ഉപയോഗിച്ച് എന്ത് സംഭവിക്കുന്നു അത് ടാർജറ്റിമോ വന്ന് വീഴുന്നത് ഏതിൻ്റെ പുറത്താണോ വന്ന് വീഴേണ്ടത് അതായത് ചിലപ്പോൾ നമുക്ക് ഫിഷനോ അല്ലെങ്കിൽ ഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സുകൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അതായത് ഹൈ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസിനെ കൊണ്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ബൊംബാഡിങ് നടത്താനാണ് അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു ഈ പാർട്ടിക്കൾ പ്രോട്ടോണിനെ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി ഹൈ വെലോസിറ്റി ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതിൻ്റെ ടാർജറ്റുമ പുറത്തൊരു ടാർജറ്റ് വെച്ച് ഉണ്ടാവും ആ ടാർജറ്റുമൊ തട്ടുകയാണ് ചെയ്യൽ അത് ആരുപയോഗിച്ചിട്ടാണ് ഡിഫ്ലക്ടർ ഉപയോഗിച്ചിട്ടാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സോ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മളൊരു ഡി വൺ അല്ലേ ഇവിടെ രണ്ട് ഇത് വെച്ചു എന്താ സെമി സർക്കുലർ ഇത് ഡി വണ്ണും ഇതെന്താണ് ഡി റ്റു ആണ് അല്ലേ ഇനി എന്ത് സംഭവിച്ചു പ്രോട്ടോണ് പ്രോട്ടോണിന് എന്ത് ചാർജ് ചാർജാണ് പോസിറ്റീവാണ് അപ്പോൾ ഇതിനെ വെച്ചു ഇനി എന്ത് സംഭവിക്കുന്നു നമ്മൾ ഇ എം എഫോണാക്കുമ്പോൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഡി വൺ എന്തായാലും മാറി ആദ്യം എന്താക്കി ഇതിനെ പോസിറ്റീവ് ആക്കി ഡി റ്റൂവിനെ നെഗറ്റീവ് ആക്കി അപ്പോൾ ഓട്ടോമാറ്റിക്കലി പാർട്ടുകൾ എങ്ങോട്ട് നീങ്ങും ഡി റ്റൂലോട്ട് നീങ്ങും അല്ലേ അവിടെ നിന്ന് അത് എന്ത് ചെയ്യും പുറത്തേക്ക് കിടക്കും ഇവിടെ എത്തിയ വഴിക്ക് എന്ത് സംഭവിക്കും ഡി വണ്ണിനെന്താക്കും നെഗറ്റീവ് ആക്കും എന്നാലല്ലേ പ്രോട്ടോൺ ഇങ്ങോട്ട് വരുള്ളൂ വീണ്ടും ഡി വണ്ണിനെ നെഗറ്റീവ് അങ്ങനെ എന്ത് സംഭവിക്കുന്നു അത് സെമി സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു ക്ലിയർ ആവുമ്പോ ഇതാണ് സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് അപ്പം മനസ്സിലാക്കുക സൈക്ലോട്രോൺ എന്തിനു ഉപയോഗിക്കുന്നു നമ്മൾ ചാർജ് പാർട്ടിക്കിൾസ് ചാർജുള്ള ഒരു പാർട്ടിക്കിളിനെ ഹൈ വെലോസിറ്റിയിലോട്ട് ആക്സിലറേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് സൈക്ലോട്രോൺ അതിൽ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ രണ്ട് ഡി വൺ ഡി ടു വെച്ചു ഈ ഡി വൺ ഡി റ്റുവിന് നമ്മൾ ഒരു ചേമ്പറാണ് ആ ചേമ്പർ എന്ന് പറയുന്നത് ആ ചേമ്പറിനെ വെച്ചേക്കുന്ന ഏതിൻ്റെ ഇടയിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇലക്ട്രോ മാഗ്നറ്റ് ഇടയിലാണ് ഫൈനലി ദ പ്രോസസ്സസ് കണ്ടിന്യൂഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ പ്രൂഫാണ് എങ്ങനെയാണ് ദ വർക്കിംഗ് നമ്മൾ പഠിച്ചു അല്ലെ ഇനി അതിൻ്റെ പ്രൂഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം എന്ത് മാഗ്നറ്റിക് ഫോഴ്സ് എന്തിന് സമമാകുന്നു നമ്മൾ പറഞ്ഞു സെൻട്രി പെറ്റൽ ഫോഴ്സ് അവിടെ ഈക്വൽ ആണ് സോ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് ബി ക്യു വി ആണ് അല്ലേ സോ ബി ക്യു വി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ അപ്പോൾ എന്ത് സംഭവിച്ചു ബി ക്യു വി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ഇതിൽ നിന്ന് എനിക്ക് ആറ് കണ്ടെത്തണം അല്ലേ രണ്ട് സൈഡിലും ബി ഉണ്ട് ഇവിടുത്തെ വി ക്യാൻസൽ ചെയ്തു ഇവിടെ വി പോയി സോ എന്ത് സംഭവിക്കും ആറ് ഈക്വൽ ടു എന്തായി എം വി ബൈ ബി ക്യൂ അതാണ് പാർട്ടിക്കളുടെ സൈക്ലോട്രോൺ റേഡിയസ് ആണ് ആർ ഈക്വൽ ടു എം ബി ബൈ ബിക്യു ഇനി പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്താണ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ടൈം പീരീഡ് പറഞ്ഞിരുന്നു അല്ലെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് എന്തെന്ന് പറയാം പീരീഡ് ഓഫ് റൊട്ടേഷൻ സോ നമുക്കറിയാം ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ടൈം കാണണമെങ്കിൽ അതിനുമുന്നേ നമുക്ക് എന്താ പറയാ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സോ ടൈം ഇസ് ഈക്വൽ ടു എന്തെന്ന് നമുക്ക് എഴുതാം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ക്ലിയർ ആവുമ്പോ അതാണ് ഇവിടെ നിങ്ങൾ കാണുന്ന ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് പാത്താണ് ഫോളോ ചെയ്യുന്നത് അല്ലേ സെർ സെമി സർക്കുലർ അതായത് സർക്കുലർ പാത്താണ് അപ്പോൾ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇക്വേഷൻ എന്താണ് ടൂ പൈ ആർ ആണ് സോ ടി ഇസ് ഈക്വൽ എന്ത് സംഭവിച്ചു ബൈ ബി ആണ് ക്ലിയർ ആവുമ്പോ ഇനി നമ്മൾ ഇവിടെ ഈ തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ അല്ലേ ഇവിടെ ആറ് ഇസ് ഈക്വൽ എം വി ബൈ ബി ക്യൂ അതിൽ നിന്ന് ബി എന്ന് പറയുന്നത് എന്താണ് ബി ക്യു ആർ ബൈ എം ആണ് ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ ബി ക്യൂവിനെ അങ്ങോട്ട് കാട്ടി സോ ബി ക്യു ആർ ഐ ഡിവൈഡ് ബൈ എം ആണ് അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു സോ ടി ഇസ് ഈക്വൽ ടു ടു പൈ ആർ ഡിവൈഡഡ് ബൈ ബി ക്യു ആർ ബൈ എം ഇനി ആര് ക്യാൻസൽ ചെയ്തു ആറിനെയും ആറിനേയും ഇവിടെ ഇവിടുത്തെ ആറിനെയും ഇവിടുത്തെ ആറിനേം ക്യാൻസൽ ചെയ്തു സോ എന്ത് സംഭവിച്ചു ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ് ടു പൈ എം ഡിവൈഡഡഡ് ബൈ ബിക്യു അതാണ് ടൈം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പാർട്ടിക്കിള് ഒരു റൊട്ടേഷൻ കഴിയാൻ എടുക്കുന്ന സമയം ഇനി അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ എന്ത് ഫൈൻഡ് ചെയ്തു ആർ എന്താണെന്ന് ഫൈൻഡ് ചെയ്തു ടി എന്താണെന്ന് ഫൈൻഡ് ചെയ്തു ഇനി സൈക്ലോട്രോൺ ഫ്രീക്വൻസി എത്ര ഫ്രീക്വൻസിയിലാണ് പോകുന്നത് നമുക്കറിയാം ഫ്രീക്വൻസി എഫ് എസ് സിക്വൽ നമ്മൾ കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ട് അല്ലേ എഫ് എ സിക്വൽ വൺ ബൈ ടീ ആണ് സോ എന്ത് സംഭവിച്ചു ടി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് സോ എഫ് സി എഫിന് പകരം ഇവിടെ നമ്മൾ സൈക്ലോട്രോൺ ഫ്രീക്വൻസി ന്യൂ വെച്ചിട്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത് ന്യൂ ഇസ് ഈക്വൽ വൺ ബൈ ടീ ആണ് സോ ടി എന്താണ് എനിക്കിവിടെ കിട്ടിയ ടു ബൈ ബൈ എം ബൈ എം ബൈ ബി ക്യു ആണ് അപ്പോൾ പിന്നെ റെസിപ്രോക്കൽ ഇട്ടു ബി ക്യു ബൈ ടു എം ക്ലിയറാവുണ്ടോ സോ നമുക്ക് സൈക്ലോട്രോൺ ഫ്രീക്വൻസി കിട്ടി ഇനി നമ്മൾ പറഞ്ഞാൽ ഈ പാർട്ടികൾ നീങ്ങും തോറും എന്ത് ഗെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് കൈൻറ്റിക് എനർജി അല്ലേ നീങ്ങാണ് സോ കൈൻറ്റിക് ആണ് സോ കൈൻറ്റിക് അനർജി ഇക്വേഷൻ എന്താ കൈൻറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ സോ എന്ത് സംഭവിച്ചു എം ഉണ്ട് ബിന് ഇവിടെ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യും വി നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത് ബി ക്യു ആർ ബൈ എം ആണ് അല്ലേ സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ബി ക്യു ആർ ബൈ എം ഹോൾ സ്ക്വയർ ആണ് ഇനി എം സ്ക്വയർ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്യാൻസൽ ചെയ്യാം ഒന്നുകൂടി നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതാം ഏത് കൈൻറ്റിക് അനർജിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഹാഫ് എം മൂളത്തെ ബി സ്ക്വയർ ക്യു സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ ആണ് അല്ലേ സോ എമ്മിനെ ഇവിടെ ക്യാൻസൽ ചെയ്തു ഇവിടെ ഒരു എമ്മിനെ പോയി സോ അവസാനം എന്ത് കിട്ടും എനിക്ക് ഹാഫ് സോ എന്ത് കിട്ടിയെനിക്കിവിടെ ഹാഫ് ബി സ്ക്വയർ ക്യു സ്ക്വയർ ആർ സ്ക്വയർ ബൈ എം നമ്മൾ ഈ ഫോമിലോട്ട് എഴുതിയില്ല എന്ന് മാത്രം നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അവിടെ അവസാനിപ്പിച്ചു എന്ന് മാത്രം സോ ഇതിന് പ്രൂഫായിട്ട് പഠിക്കാമെന്ന് ഇത്രയേ ഉള്ളൂ എന്താണ് ആദ്യത്തെ നമുക്ക് ഈക്വേഷൻ അറിയണം എന്ത് പ്രിൻസിപ്പിളാണ് അവിടെ മാൻറ്റി ഫോഴ്സ് ഈക്വൽ ടു ഫോഴ്സ് ആണ് അതിന് നമ്മൾ ആർ എന്താണെന്ന് കണ്ടെത്തി ടൈം പീരീഡ് പീരീഡ് ഓഫ് റൊട്ടേഷൻ കണ്ടെത്തി അതിൻ്റെ വെലോസിറ്റി നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്തു സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്താണെന്ന് കണ്ടെത്തി കൈൻറ്റിക് എനർജി കണ്ടെത്തി അങ്ങനെയാണ് ടേംസ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തത് ഇനിയാണ് ലിമിറ്റേഷൻസ് നമുക്കറിയാം എന്തൊരു സാധനമാണെങ്കിലും അതിനെന്താ പോസിറ്റീവ്സ് ഉണ്ടാവും നെഗറ്റീവ്സ് ഉണ്ടാവും അല്ലേ സോ അതുപോലെ തന്നെ സൈക്ലോട്രോണിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാം നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല ദർ ആർ സം സോർട്ട് ഓഫ് ലിമിറ്റേഷൻസ് അതിൽ ആദ്യം നമ്മൾ പറഞ്ഞൂലെ ചാർജ് പാർട്ടിക്കൾസിനെ നമുക്ക് ആക്സലൈറ്റ് ചെയ്യാം അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചാർജ് ഉള്ള പാർട്ടിക്കലിനെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഹൈ വെലോസിറ്റിയിലോട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ക്ലിയർ ആവുമോ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ പാർട്ടിക്കളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുത്തത് പ്രോട്ടോൺ ആണ് ടമർക്കരുത് സെക്കൻഡ് തിങ് നോക്കുക ഇലക്ട്രോൺസ് കനോട്ട് ബി ആക്സിലറേറ്റഡ് ടു വെരി ഹൈ വെലോസിറ്റി നമുക്കറിയാം പ്രോട്ടോൺ പോസിറ്റീവാണ് ഇലക്ട്രോൺ നെഗറ്റീവ് ആണ് അതൊരു ചാർജുള്ള പാർട്ടിക്കളാണ് പക്ഷേ ഇവിടെ സൈക്ലോട്രോണിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് ഇലക്ട്രോണിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ സൈക്ലോട്രോണിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ബിക്കോസ് ആസ് എ വെലോസിറ്റി ഇൻക്രീസസ് അതിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യും അതായത് നിങ്ങൾ വെലോസിറ്റി മാസ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞവട്ടം പഠിച്ചിട്ടുണ്ടാവും റിലേറ്റീവിസ്റ്റിക് മാസ് റിലേഷൻ ആ റിലേഷൻ പ്രകാരമാണ് ഇവിടെ പറയുന്നത് എന്താ വെലോസിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാസ് കൂടും സോ അതുകൊണ്ട് ഇലക്ട്രോൺസിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ആക്സിലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ട് ലിമിറ്റേഷൻസേ ഉള്ളൂ ഒന്ന് ദ ഫസ്റ്റ് തിങ് ഈസ് ഓൺലി ചാർജ് പാട്ടുകൾ ചാർജ് ഉള്ള പാർട്ടികളെ മാത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് ദി സെക്കൻഡ് തിങ്സ് എന്താണ് ഇലക്ട്രോൺസിനെ നമുക്ക് ഒരിക്കലും യു കാൺ ആക്സിലറേറ്റ് യൂസിങ് സൈക്ലോട്രോൺ ക്ലിയർ ഇനിയാണ് വെലോസിറ്റി സെലക്ടർ അതായത് തന്നെ ഒരു അപ്ലിക്കേഷൻ എന്ന ഫോമിലാണ് നമ്മൾ വെലോസിറ്റി സെലക്ടർ പോലെ പറയുന്നത് എന്താണ് വെലോസിറ്റി സെലക്ടർ കൺസിഡർ എ സ്ട്രീം ഓഫ് വെലോസ് പാർട്ടിക്കൾസ് മൂവിങ് വിത്ത് എ ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ഒരു ഒരുപാട് പാർട്ടിക്കിൾസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓരോ പാർട്ടിക്കിളിലും ഡിഫറെൻറ്റ് വെലോസിറ്റിയാണ് യൂസിങ് വെലോസിറ്റി സെലക്ടർ വി ക്യാൻ പിക്ക് അപ് ദോസ് പാർട്ടിക്കൽസ് മൂവിംഗ് വിത്ത് സെലക്റ്റഡ് മൂവിങ് വിത്ത് എ സെലക്ടഡ് വെലോസിറ്റീസ് ആണ് ക്ലിയർ അതായത് നമുക്ക് ഈ വെലോസിറ്റി സെലക്ടർ എന്നത് ഉപയോഗിച്ചാൽ ഒരുപാട് പാർട്ടിക്കിൾസ് പോകുന്നുണ്ടാവും പല വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിൾസും ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇത്ര വെലോസിറ്റി അല്ലെങ്കിൽ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ അത്ര വെലോസിറ്റിയുള്ള ഉള്ള പാർട്ടിക്കൽസിന് വേണമെന്ന് വിചാരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ഉപയോഗിക്കാം അതാണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത് മനസ്സിലാവുണ്ടോ ഏത് റേഞ്ചിലുള്ള വെലോസിറ്റി ആണോ എനിക്ക് വേണ്ടത് ആ വെലോസിറ്റി ഫൈൻഡ് ചെയ്യാൻ അല്ല ആ വെലോസിറ്റിയിൽ എടുക്കാനാണ് വെലോസിറ്റി സെലക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്

E സോറി ഇവിടെ നമ്മള് ക്യൂവിനും ക്യൂവിനും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു സോ ഇ ഈസ് ഈക്വൽ ടു ബി ഇൻ ടു വി ആണ് സോ ഫൈനലി വി എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയാം ഇ ബൈ ബി ആണ് അപ്പോൾ ഇത്ര വെലോസിറ്റി ഉള്ള പാർട്ടുകൾ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി ഇത്ര ഇലക്ട്രിക് ഫീൽഡും മാൻറ്റിക് ഫീൽഡും കൊടുത്താൽ മതി മനസ്സിലാവുണ്ടോ സൊ ദ അറേഞ്ച്മെൻറ്റ് യൂസ് ഫോർ സെലക്ടിങ് ചാർജ് പാർട്ടിക്കൽ ഓഫ് ദ സെയിം velocity ഒരേ വെലോസിറ്റിയുള്ള പാർട്ടിക്കളിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാം വെലോസിറ്റി സെലക്റ്റഡ് സോ ഓൺലി ചാർജ് പാർട്ടിക്കിൾസ് വിത്ത് വെലോസിറ്റി ഇ ബൈ ബി പാസ് അൺഡീവിയേറ്റഡ് ത്രൂ ദ റീജൻസ് ഓഫ് ക്ലോസ്ഡ് ഫീൽഡ്സ് അപ്പോൾ ഒരു റീജിയൻ ഒരു ക്ലോസ് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇ ബൈ ബി എന്ന വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിൾസിനെ മാത്രമാണ് അൺഡീവിയേറ്റഡ് അത് ഡീവിയേറ്റ് ചെയ്യാതെ എവിടെയാണോ എനിക്ക് ചെന്ന് ടാർജറ്റ് ചെയ്യാൻ വെക്കുന്നത് അവിടെ ചെന്ന് തട്ടാൻ വേണ്ടത് അപ്പോൾ ഈ മെത്തഡ് ആരാണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത് ദിസ് മെത്തേഡ് വാസ് എംപ്ലോയിഡ് ബൈ ജെ ജെ തോംസൺ ജെ ജെ തോംസൺക്ക് ഫെമിലിയർ ആണ് എന്തിനാണ് മെഷർ ദ ചാർജ് ടു മാസ് റേഷ്യ ഫാൻ ഇലക്ട്രോൺ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് അതായത് ചാർജ് ബൈ എം എന്ന റേഷ്യോ ഫൈൻഡ് ചെയ്യാനാണ് ആദ്യം ആരുപയോഗിച്ചത് ജെ ജെ തോംസൺ ഇത് യൂസ് ചെയ്തത് സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത് സൈക്ലോട്രോൺ എന്താണെന്ന് പറഞ്ഞു അല്ലേ സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് പറഞ്ഞു നമ്മൾ സൈക്ലോട്രോണിൻ്റെ ഡെറിവേഷൻസ് പറഞ്ഞു വലിയ വലിയ ഡെറിവേഷൻ ഒന്നുമല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ ഇതിൽ പ്രോബ്ലം വൈസ് നമുക്ക് വരാം കാരണം ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ സോ പ്രോബ്ലം രീതിയിലും നമുക്ക് ഈ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു ഇനി അതിൻ്റെ വർക്കിംഗ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യും അപ്പോൾ കുറച്ചുകൂടിയും ക്ലിയർ ആയിരിക്കും സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക സ്റ്റുഡൻസ് ഇപ്പം നമ്മൾ സൈക്ലോട്രോൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ഇതാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ രണ്ട് സെമി സർക്കുലർ ഡീസ് ഈ ഡീസ് എന്ന് പറയുന്ന ഹോളോ സിലിണ്ടേഴ്സ് ആണ് അവർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഈ ഡീസിനെ ഉണ്ടാക്കിയേക്കുന്നത് ഇനി ഇവർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ദ ആർ കണക്റ്റഡ് ടു രണ്ട് ഡീസും ഒരു കണക്റ്റഡ് ടു ഒരു ഓസിലേറ്റർ ആണ് ഓസിലേറ്റർ എന്ന് നമ്മൾ പറഞ്ഞു ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് അതായത് എന്തിനാണ് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ആദ്യത്തെ ഇപ്പോൾ ഡീവൺ നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ ഡി ടു ഓട്ടോമാറ്റിക്കലി എന്താക്കണം നെഗറ്റീവ് ആകണം അല്ലേ സോ അവിടെയാണ് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണ് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്നാണ് പോസിറ്റീവ് നെഗറ്റീവ് ആണ് മാറി മാറി വരണം അല്ലേ സോ അതിനാണ് നമ്മൾ ഓസിലേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ ഇതിനെ നമ്മൾ എന്ത് വെച്ചേക്കാണ് രണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് നമ്മൾ വെച്ചേക്കാണ് അതായത് ഈ ഡീസിന്റെ മേളില് ഇലക്ട്രോ മാഗ്നറ്റ്സ് താഴത്തെ ഇലക്ട്രോ മാഗ്നറ്റ് നോർത്ത് പോളിനെയാണ് ഫേസ് ചെയ്യുക മുകളിലത്തെ ഇലക്ട്രോ മാഗ്നറ്റ് സൗത്ത് പോളായിരിക്കും താഴേക്ക് ഫേസ് ചെയ്യുക സോ ഇവരെ എന്ത് ചെയ്തിരിക്കുകയാണ് നമ്മളൊരു മാൻറ്റിക് ഫീൽഡ് വെച്ചേക്കുന്നത് ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ചേംബറിൽ ഒരു സാധനത്തിൽ നമ്മൾ ഒരു ഇവാക്വേറ്റഡ് ചേംബറിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് സി എന്ന ചേംബർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെയാണ് അതിനൊന്ന് വർക്കിംഗ് ആയിട്ടൊരു കാണിച്ചു തരുന്നു വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നു എന്ന് മാത്രം സോ എന്ത് സംഭവിക്കുന്നു ഇവര് ഡീസിന്റെ ഇടയിലാണ് എന്ത് സംഭവിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡും ആൻഡ് ഡീ മുകളിൽ എന്തുണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ക്ലിയർ ആയിരിക്കുന്നു ഓക്കെ ഇനിയാണ് നമ്മളൊരു പ്രോട്ടോൺ വെക്കുന്നത് ചാർജ് പാർട്ടിക്കിൾ പ്രോട്ടോൺ ആവാം ഇല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് എ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ അപ്പൊ തൽക്കാലം നമ്മൾ എന്ത് വെച്ചു പ്രോട്ടോണിന് വെച്ചു സോ ഓട്ടോമാറ്റിക്കലി ഡിവൺ എന്തായി പോസിറ്റീവായി ഡി റ്റു എന്തായി നെഗറ്റീവായി ഓക്കെ സോ ഇവിടെ ഡിവണ് പോസിറ്റീവ് ടു നെഗറ്റീവാണ് സോ ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ എന്തുണ്ടാവും ഉണ്ടാവും ഒരു ഫോഴ്സ് സംഭവിക്കണ്ടാവും അല്ലേ അതായത് ഡീസിന്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ ആ ഡീസിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും സീറോ ആയിരിക്കും സോ ഈ ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും ആക്സിലറേഷൻ അപ്പോൾ ഈ ആക്സിലറേഷൻ കാരണം ആ നെഗറ്റീവിൻ്റെ അടുത്തേക്ക് ആരും ഇലക്ട്രിക് ഫീൽഡ് അല്ലേ നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് സോ ഡി വൺ ആയിരുന്നു ആൻഡ് ഡി ടു ഇസ് നെഗറ്റീവ് ആയിരുന്നു സോ എന്ത് സംഭവിക്കുന്നു ഡി വണ്ണിൻ്റെ പോസിറ്റീവാണ് അല്ലെ ഈ പ്രോട്ടോൺ എങ്ങോട്ട് പോകുന്നു ഡി റ്റൂലോട്ട് പോകുന്നു അപ്പൊ ഡി ടുയിലോട്ട് പോകുന്ന ആ ഗ്യാപ്പിൽ അത് പോവാൻ അനുവദിക്കുന്നത് ഏത് ഏത് ഫീൽഡാണ് ഇലക്ട്രിക് ഫീൽഡ് ഇനി ഡി എന്ന ആ ഡി ടു എത്തി കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ് അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നത് ഡി റ്റൂലെത്തി കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇവിടെ മാൻറ്റിക് ഫീൽഡ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഈ മാൻറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലെ ഡീസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പം അവിടെ എന്ത് സംഭവിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദർ ബിക്കംസ് എ സർക്കുലർ പാത്ത് അല്ലേ മാൻറ്റിഫെൻറ്റിക്കുലർ ആണെങ്കിൽ അത് എന്ത് പാത്തായിരിക്കും സർക്കുലർ പാത്തായിരിക്കും സോ അതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഡി വണ്ണിൽ നിന്ന് ഡി ടുവിലോട്ട് അല്ലെങ്കിൽ ഡി ടുവിൽ നിന്ന് ഡി വണ്ണിലോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് ഉള്ളിൽ ഡി ടുവിലെത്തി കഴിഞ്ഞാൽ എങ്ങനെ സർക്കുലർ പാത്ത് മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് അതാണ് എ കമ്പൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫീൽഡ് ഇനി ഉദ്ദേശിക്കുന്നതാണ് ടി ബൈ ടു ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ ഇതിൽ നിന്ന് ഡി ടു വരെ എത്താൻ എടുക്കുന്ന സമയം ടി ബൈ ടു അല്ലേ പകുതി ടൈമാണ് അതായത് ഫുൾ റൊട്ടേഷന്റെ പകുതി എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ സോ അതാണ് എന്താ സൈക്ലോട്രോൻ്റെ വർക്കിംഗ് മനസ്സിലാവുന്നുണ്ടോ സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കാരണം ആ ഗ്യാപ്പിൽ അത് നീങ്ങുന്നു ഡി വൺ നിന്ന് ഡി ലോട്ട് ആ ഗ്യാപ്പിലോട്ട് നീങ്ങുന്നു മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഡീസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു വേണ്ട അവിടെ പോസിറ്റീവ് എന്നാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് എന്ത് സംഭവിക്കും ഈ പ്രോട്ടോൺ ഇപ്പോൾ നീങ്ങും കാരണം അത് എന്തിൻ്റെ ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അവിടെ എത്തി ഇനി ഡി ടുവിൽ നിന്ന് അത് പുറത്തേക്ക് ചേട്ടണ്ടത് ഡി ടുവിൽ നിന്ന് പോകണം അല്ലേ പോകണമെങ്കിൽ അവിടെ എന്ത് ഫീൽഡ് വന്നു അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വന്നു വീണ്ടും ഡി റ്റു എന്തായി പോസിറ്റീവായി ഡി റ്റു നിന്ന് പുറത്ത് കടന്നപ്പോൾ ഡി റ്റു പോസിറ്റീവും ഡി വൺ എന്തായി മാറി നെഗറ്റീവുമായി മാറി സോ വാട്ട് ഹാപ്പൻസ് ഇവിടെ എന്ത് സംഭവിക്കുന്നു വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് വരുന്നു പോസിറ്റീവിൽ നിന്ന് അതെങ്ങോട്ട് നീങ്ങുന്നു നെഗറ്റീവിലോട്ട് ആ ചാർജ് നീങ്ങുകയാണ് കണ്ടോ നീങ്ങി ഇനി ഡി വണ്ണിൽ വീണ്ടും അതെത്തുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് സംഭവിക്കുന്നുണ്ടാവും അത് കാരണം അവിടെ സർക്കുലർ പാർട്ടാണ് ഫോം ചെയ്യുന്നത് ക്ലിയർ ആവണോ കണ്ടോ മാറ്റിക് ഫീൽഡ് വന്നു ഡി വണ്ണിൽ നിന്ന് പുറത്ത് എഗെയിൻ വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇലക്ട്രിക് ഫീൽഡ് അതാണ് ഇവിടെ ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് ആരൊക്കെയുണ്ട് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് പിന്നെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് സോ ഈ രണ്ട് ഇഫക്റ്റുകളാണ് അല്ലെങ്കിൽ ഈ രണ്ട് ഫീൽഡുകളാണ് എന്തിനു സഹായിക്കുന്നത് സൈക്ലോട്രോണിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ അവരെ ഹൈ വെലോസിറ്റിയിലോട്ട് നീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ വട്ടം കണ്ടോ ഇൻക്രീസിങ് ഓർഡർ ഓഫ് റേഡിയസിലാണ് അത് വരുന്നത് ഇനി വട്ടം കറങ്ങി വട്ടം കറങ്ങി നോക്കുക ഫുൾ ആയിട്ട് അതിൻ്റെ റേഡിയസ് ഫുള്ള് കംപ്ലീറ്റ് ആയി ഓട്ടോ അപ്പോൾ എന്ത് സംഭവിക്കും അത് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് നീങ്ങും കണ്ടോ ഇൻക്രീസിംഗ് റേഡിയസിൽ പോയി ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു അതെങ്ങോട്ട് പോകുന്നു ആ ഡി വൺ ഡി ടു ഗ്യാപ്പിൽ നിന്ന് അതെങ്ങോട്ട് പോകുന്നു ഒരു ടാർജറ്റിലേക്ക് ഇതാണ് ശരിക്കും സൈക്ലോട്ടറുണ്ടോ സ്കിമാറ്റിക് ഡയഗ്രാം അപ്പൊ ആ ടാർജറ്റിലോട്ട് അത് ഹൈ വെലോസിറ്റിയിൽ നിന്ന് ആ ടാർജറ്റിലോട്ട് അത് ചെന്ന് എത്തുന്നു സോ ദിസ്